ഇത് നിലവിളക്കന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ല ഇറക്കി വിട്ടയാൾക്ക് പിന്നെ കാണാൻ ധൈര്യം വരുമോ? അല്ല ഇറക്കി വിട്ടയാൾക്ക് സ്വാഭാവികമായിട്ടും പിന്നീട് കാണാൻ ധൈര്യം വരില്ലായിരുന്നു. അതല്ലേ നമ്മൾ അനുമാനിക്കേണ്ടത്? അല്ല അതിൻ്റെ ഒരു ആവശ്യം എന്താ എനിക്ക്? അങ്ങനെ ഒരു ആവശ്യം എന്താ വരുന്നത്? പരാതിക്കാരിയായിട്ട് വരുന്നു. കമ്പനിയുടെ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ഈ ആദായ നികുതിയുടെ ഒരു ഇടക്കാല ബോർഡിന്റെ തീർപ്പ്, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ തീർപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ആ തീർപ്പിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പറഞ്ഞ രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണോ? പക്ഷേ ആ കൂട്ടത്തിൽ ഈ ചില ചുരുക്കപ്പേരുകൾ, അങ്ങയുടെതും ഉമ്മൻചാണ്ടി, പി കെ കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം തുടങ്ങിയ ആളുടെ പേരുകളും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഈ തരത്തിലുള്ള ഫണ്ടുകൾ ഇങ്ങനെയുള്ള ചില ആളുകൾ വാങ്ങുന്നത് രാഷ്ട്രീയ കക്ഷികൾ അത് സംഭാവനയായി കാണിക്കും, അത് ശരിയാണോ? എന്റെ ചുരുക്കപ്പേർ അതിൽ ഉണ്ടാകാനേ സാധ്യതയില്ല. മറ്റു കാര്യങ്ങൾ നിയമസഭക്കകത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അല്ല പി വി ആരൊക്കെയാകാം? പി വി ആരൊക്കെയാകാം? എത്ര പി വിമാരുണ്ട് നാട്ടിൽ? അത് നിങ്ങൾ അല്ല, അതവര് അത് പിന്നെ ബി ജെ പിയുടെ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാര് അസ്യൂം ചെയ്തതിന് ഞാനെന്ത് പറയാനാണ്? എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അത്. അല്ല അത് തെരഞ്ഞെടുപ്പ് ഫണ്ട് ഇവിടുന്ന് വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അവരും പറഞ്ഞിട്ടില്ലല്ലോ അവരുടെ അടുത്ത് തെരഞ്ഞെടുപ്പ് ഫണ്ട് ഞാൻ വാങ്ങിയെന്ന്. അതെല്ലാം നിങ്ങൾ ഈ പറയുന്ന ഏജൻസിയുടെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ടാണല്ലോ പറയുന്നത്. ആ ഏജൻസി എന്തിനാണ് ഇത്തരമൊരു കാര്യത്തിൽ എൻ്റെ സ്ഥാനം എടുത്ത് ഉപയോഗിക്കുന്നത്? നിങ്ങൾ പ്രൊഫഷണലായ ഒരു ഏജൻസിയാണെങ്കിൽ ആ പ്രൊഫഷണൽ ഏജൻസി സാധാരണഗതിയിൽ ചെയ്യേണ്ട അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. ഇത് ഇന്നയാളുടെ ബന്ധുവാണ് എന്നെന്തിനു പറയുന്നു? അപ്പോൾ കൃത്യമായ ഉദ്ദേശം അവർക്കുണ്ട്. ആ ഉദ്ദേശം ആ ആളെ പറയലല്ല, അതിലൂടെ എന്നിലേക്കെത്തലാണ്. അതാണ് അവരുദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടില്ല. ആ രാഷ്ട്രീയം മനസ്സിലാക്കാൻ നിങ്ങളെല്ലാം വലിയ തോതിൽ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലേ? അത് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് നിങ്ങളെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതങ്ങോട്ട് ഞാൻ തീർക്കട്ടെ അതങ്ങോട്ട് മറച്ചു വെക്കുന്ന നിലയാണല്ലോ സ്വീകരിക്കുന്നത്. അതിനാണ് അങ്ങനെ സ്വീകരിക്കുന്നത്. അതെ, നിങ്ങൾക്ക് നിങ്ങൾ അവരുടെ വാദഗതി ഏറ്റുപിടിക്കുന്ന ഒരു ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതിന്റെ ഭാഗമായി നിങ്ങളെ ഭാഗത്ത് നിന്ന് അതേ വരൂ എന്ന് എനിക്കറിയാം. നിങ്ങളിൽ നിന്ന് മറ്റൊന്ന് പ്രതീക്ഷിച്ചല്ല ഞാനിവിടെ ഇരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്? ഈ പറയുന്ന പിന്നെ പൈസ വാങ്ങിയത് അവരാരെങ്കിലും കണ്ടെത്തിയതാണോ? ഈ അവരുടെ കമ്പനിയുടെ കണക്കിലുള്ളതല്ലേ? അതിൻ്റെ ഭാഗമായി കൊടുക്കേണ്ട എന്തെല്ലാം നിയമപ്രകാരമുള്ള ബാധ്യതകളുണ്ടോ ആ ബാധ്യതകളെല്ലാം നിറവേറ്റിയ കമ്പനിയല്ലേ അത്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ? എന്തിനാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുന്നത്? അതല്ല, അവരാലോചിക്കട്ടെ. നിയമ നടപടി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അത് അവരാലോചിക്കട്ടെ. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ ആലോചിക്കേണ്ടത് അത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തുമ്പോൾ ഈ ബന്ധപ്പെട്ട ആളോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കണ്ടേ? എന്താ ചോദിക്കാതിരുന്നത്? ഈ പറയുന്നതൊന്നും മറച്ചു വെച്ച കണക്കല്ലോ. ആ കണക്ക് അവരുടെ കമ്പനിയുടെ കണക്കിലുണ്ട്, ഇവരുടെ കണക്കിലുണ്ട്, ഈ കൊടുത്ത കമ്പനിയുടെ കണക്കിലുണ്ട്, സ്വീകരിച്ച കമ്പനിയുടെ കണക്കിലുണ്ട്. സ്വീകരിച്ച കമ്പനി അതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ആദായ നികുതി സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സ്നേഹപ്രകാരം എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ എവിടെയാണ് അതിൽ സുതാര്യതയില്ലാത്തത്?
എനിക്ക് മനസ്സിലായി, നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലായി. അല്ല, സ്വാഭാവികമല്ലേ, സ്വാഭാവികമല്ലേ. അത് അത് അങ്ങനെയൊന്നും കാണാൻ കഴിയില്ലല്ലോ. അതിൻ്റെ വിഷമം തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നമുക്ക് സാധവിക്കലല്ലാതെ വേറെ യാതൊരു മാർഗമില്ലല്ലോ. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിന് നാടിൻ്റെ പൊതുവായ സ്വീകാര്യത ലഭിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം നിങ്ങൾക്കുണ്ടാവും. അത് നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്ഥാപനത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ, അത് പിന്നെ തീർച്ചയായും ഒരു അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അതിനെപ്പറ്റി നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ. നിങ്ങൾ അതേ വാദഗതി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ അത് കണ്ടില്ല എന്നടിക്കുകയല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല എന്നടിക്കുന്നു? നിങ്ങൾക്കതിനെ സ്വാധീകരിക്കണം. കാരണം എങ്ങനെയൊക്കെ പിണറായി വിജയനെ ഒന്ന് മെല്ലെ ഇടിച്ചു താഴ്ത്താൻ പറ്റൂ. അത് നിങ്ങൾ കുറേ കാലമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. നോക്ക്, അതിന് കുടുംബാംഗങ്ങളെ കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? അതും നോക്ക്. അതിൻ്റെ ഭാഗമായിട്ടൊന്നും തകർന്നു പോകുന്ന ഒരാളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങൾ ശ്രമിച്ചു നോക്ക്, നമുക്കത് തുടരാം, ഇനിയും തുടരാം.